ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിലും മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സുന്ദരവും ദൈവീക അനുഗ്രഹങ്ങളുടെ നന്മ നിറഞ്ഞ ദിവസവുമാക്കി തീർക്കാൻ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് രാവിലെ നോക്കി പ്രാർത്ഥിക്കുകയും ലോകമെമ്പാടും ചെതറിപ്പാർക്കുന്ന ആയിരക്കണക്കിന് വിശുദ്ധന്മാർക്ക് അനുദിനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആത്മീക സന്ദേശത്തിന് വേണ്ടി തിരുവെഴുത്തിൽ ആഴമായി പരിശോധിക്കുമ്പോൾ വളരെ ആഴമേറിയ ഒരാത്മീക ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പഴയ നിയമ വേദഭാഗത്തു നിന്ന് തന്നിരിക്കയാൽ ആ ആത്മീക ചിന്തയെ പരിശുദ്ധാത്മാവിൽ ചാലിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ദൈവത്തിൻ്റെ കരുണയും കടാക്ഷവും ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ദനം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അതിരാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പങ്കുവെച്ച് പ്രാർത്ഥിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചും ഒപ്പം ഇതിനൊക്കെയും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ആത്മബന്ധത്തിലൂടെ ദൈവീക ശുശ്രൂഷയ്ക്ക് മുഖാന്തരമാകാൻ എനിക്ക് അവസരം തന്ന എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ രക്ഷകൻ, തിരുവചനം എന്നെ ഫലമേൽപ്പിച്ച എൻ്റെ പ്രാണനാഥന് സകല മഹത്വവും പുകഴ്ചയും എല്ലാ ആദരവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിൽ നിന്നാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. ശലോമോൻ രാജാവ് എഴുതിയ ഉത്തമഗീതം 5:4 നാലാമത്തെ വാക്യം ഞാൻ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഉത്തമഗീതം 5:4 എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി. ആ വാക്കിലേക്ക് ദൈവാത്മാവിൻ്റെ മനസ്സും ഹൃദയവും രാവിലെ അടുപ്പിച്ചു. അതിനകത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ സ്വർഗം എനിക്ക് തന്ന ദൈവീക വെളിപ്പാട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തമഗീതം വേദപുസ്തകത്തിലൊരു പ്രേമഗീതമാണ്. വളരെ സഭ്യമായ ഭാഷയിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ രാജാവിന് ദൈവം കൊടുത്തിരിക്കുന്ന അസാധാരണ ജ്ഞാന പാടവത്തിൽ ദൈവസഭയും കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധം, ഇടയനായ യേശുവും സാധാരണക്കാരിയായ കർത്താവിൻ്റെ സഭ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരായി ജീവിച്ചു വരവേ ദൈവം വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ കാന്തയായി തീരുവാൻ കർത്താവിൻ്റെ പ്രേമവും സ്നേഹവും ലാളിത്യവും ലാളനയും പരിപാലനവും എല്ലാം ഏറ്റുവാങ്ങാൻ ഈ ഭൂമിയിൽ വെച്ച് അവസരം ലഭിച്ച പ്രൗഢമനോഹരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുസഭയുടെ ഒരു വലിയ ആത്മീക വീക്ഷണത്തിലെ ചിത്രീകരണമാണ് ഉത്തമഗീതത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേർത്ത് വച്ചിരിക്കുന്നത്. ഉത്തമഗീതത്തിൻ്റെ സവിസ്തര പ്രതിപാദനവും അതിനകത്തെ കഥാപാത്രങ്ങളെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സാവകാശം 10-15 മിനിറ്റ് നേരം മാത്രമുള്ള ഈ സന്ദേശത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് 5 മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ ദൈവം തന്നിരിക്കുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. 5 കാന്തയായ മണവാട്ടി, അല്ലെങ്കിൽ ഇടയനെ ഒരുപാടൊരുപാട് എൻ്റെ പ്രാണപ്രിയനെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന കാന്ത, സ്തോത്ര ശൂലേങ്കാരി എന്ന് പറയപ്പെടുന്ന ഈ ഇടയപ്പെൺകുട്ടി അവളുടെ പശ്ചാത്തലത്തിൽ 5 എത്തുമ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അവളുടെ വീടിനകത്ത് വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ട് അവൾ പറയുന്നൊരു വാക്ക് ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുന്നത് 5:2, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, തുറക്ക തുറക്ക എന്ന് പറയുന്ന പ്രിയൻ്റെ ശബ്ദം പുറത്തു കേൾക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ കാന്തയായിരിക്കുന്ന ഈ ശൂലേങ്കാരി തൻ്റെ വീടിൻ്റെ അകത്ത് നിന്ന് കുറ്റിയിട്ട് അകത്ത് കിടക്കുകയാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷേ പുറത്ത് കാന്തനായിരിക്കുന്ന പ്രാണപ്രിയൻ വന്നിരിക്കുന്നു. അവൻ്റെ കാൽപ്പെരുമാറ്റ ശബ്ദം അകത്ത് കിടന്ന് അവൾ കേൾക്കുന്നു. ഈ പ്രാണപ്രിയൻ അവിടെ വാതുക്കൽ മുട്ടുകയാണ്, മുട്ടിക്കൊണ്ട് വിളിക്കുകയാണ്, എൻ്റെ പ്രിയേ, എൻ്റെ നിഷ്കളങ്കേ, എൻ്റെ പ്രാവേ, തുറക്ക്, എൻ്റെ സഹോദരി, തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട്
പുറത്ത് നിന്ന്, ഭവനത്തിൻ്റെ പുറത്ത് നിന്ന്, അവളുടെ വീടിൻ്റെ പുറത്ത് നിന്ന് വാതുക്കൽ മുട്ടുന്ന പ്രിയനെയാണ് അഞ്ചാം അധ്യായത്തിൽ എഴുത്തുകാരനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നത്. തുറക്കുന്നില്ല. അവൾ പറയുന്നു, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അതൊരു രണ്ടും ഘട്ട ഇടപാടാണ്. ഉറങ്ങുകയും ഉണർന്നിരിക്കുകയും കൂടി ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു കണക്കിന് ഒരു മന്ദത വന്നു നിൽക്കുന്ന സ്ഥിതിയാണ്. ഉറങ്ങുമല്ല, ഉണർന്നിരിക്കുകയല്ല. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസികളുണ്ട്. ഉറങ്ങുവാണെന്ന് വെച്ചാൽ ഉറങ്ങുവാണ്, ഉറങ്ങുമല്ല. എന്നാൽ ഉണർന്നിരിക്കുവാണെന്ന് വെച്ചാൽ ഉണർന്നിരിക്കുകയല്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിയിലിരിക്കുക. എന്തൊക്കെയോ അഞ്ചാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ബന്ധം അങ്ങനെയായിരിക്കുന്നു. അപ്പോൾ തുറക്കാതെ വന്നപ്പോൾ കാന്തൻ ഈ നമ്മൾ വായിച്ച നാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രിയൻ ദ്വാരത്തിലൂടെ വീടിനകത്തേക്ക് കൈനീട്ടി. ഇവിടെ നിന്നെൻ്റെ ചിന്ത, പരിശുദ്ധാത്മാവ് എന്നെ ബോധിപ്പിച്ച ചിന്ത നിങ്ങൾക്കുള്ള ദൂത് ആരംഭിക്കുകയാണ്. ഉത്തമഗീതത്തെയും ഉത്തമഗീതത്തിൻ്റെ പശ്ചാത്തലങ്ങളെയും വളരെ മനോഹരമായിരിക്കുന്ന പലസ്തീനിലെ ഗോലാൻ കുന്നുകളുടെ താഴ്വാരങ്ങളിൽ പച്ചപ്പട്ട് വിരിച്ചു കിടക്കുന്നത് പോലെ പുൽമേടുകളിൽ ഒലിവും തോട്ടങ്ങൾക്കിടയിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയനെയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാന്തയെയും ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന ഉത്തമഗീതത്തിൻ്റെ പശ്ചാത്തലം ഞാൻ മനഃപൂർവ്വമായി മാറ്റിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നാളുകളിൽ ഒരു വൻപിച്ച വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധഗണത്തിൻ്റെ വിടുതലിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവീക ദൂതിൻ്റെ കഴമ്പുള്ള ഭാഗത്തേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നോക്കൂ, വാതിലിന് പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം കാന്തനായിരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രിയനായിരിക്കുന്നവൻ. അകത്ത് ഒരു തരം മയക്കത്തിൽ കടന്നുകൊണ്ട് അവൾ കേൾക്കുന്നുണ്ട് മുട്ടിൻ്റെ സ്വരം, അവൾ കേൾക്കുന്നുണ്ട് പ്രിയൻ്റെ സ്വരം. അവളെ ഉണരുന്നില്ല. ഉണരാതെ വന്നപ്പോൾ ആ പ്രിയൻ്റെ സ്നേഹമെന്ന് നോക്കണേ, ദ്വാരത്തിലൂടെ വീടിനകത്തേക്ക് കരനീട്ടുന്നു. അങ്ങനെ പറയുമ്പോൾ പലസ്തീനിലെ വീടുകളെ, ചെറിയ ചെറിയ ഭവനങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിലേ ആ കാര്യത്തിൻ്റെ സഭ്യമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഒരു ചെറിയ വെൻറ്റിലേഷൻ ഉള്ള വീടിൻ്റെ വാതിലിനോട് ചേർന്നുണ്ട്, ചെറിയ വെൻറ്റിലേഷൻ. സ്തോത്രം. അത് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല, ഒരു കൈ കടത്താൻ വേണ്ടി മാത്രമുള്ളത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് മൗനമായിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രം. അകത്തുനിന്ന് തഴുതിട്ട് പൂട്ടിയിരിക്കുന്ന, കുറ്റിയിട്ടിരിക്കുന്ന ആ ഭവനത്തിനകത്ത് കടക്കുമ്പോൾ ഈ പ്രിയൻ അവൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി ഈ സ്തോത്രം വിളിച്ചിട്ടുണരാത്തത് കൊണ്ട്, മുട്ടിയിട്ട് തുറക്കാത്തത് കൊണ്ട് പ്രിയന് മുഴുവനായിട്ട് ഈ ദ്വാരത്തിലൂടെ അകത്ത് കടക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ കരം ഈ വെൻറ്റിലേഷനിലൂടെ അകത്തേക്കിട്ടു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾ കാത് തുറന്ന് കേൾക്കണം. നിൻ്റെ കുടുംബത്തിനകത്തേക്ക്, നിൻ്റെ ഭവനത്തിനകത്തേക്ക് എൻ്റെ ദൈവത്തിൻ്റെ കരം നീണ്ടുവരുന്നത് നിന്നെ പുറത്തിറക്കാതിരിക്കാൻ, നിന്നെ അകത്തൊതുക്കിക്കളയാൻ, ഒരുപക്ഷെ ഉറക്കത്തിൻ്റെ ആലസ്യമോ അല്ലെങ്കിൽ മറ്റിതര ഭീകരമായിരിക്കുന്ന അന്തരീക്ഷങ്ങളോ ഭയാനകമായിരിക്കുന്ന സിറ്റുവേഷനുകളോ എന്തൊക്കെയോ വിഷയം കൊണ്ട് നിന്നെ അകത്തൊതുക്കുമ്പോൾ, നിന്നെ പുറത്തു കൊണ്ടുവരാതിരിക്കുമ്പോൾ, നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, നിൻ്റെ വീടിനകത്തേക്ക് കരം നീട്ടുന്ന കർത്താവിനെ ഒന്ന് ആത്മാവിൽ കാണാമോ? ഇന്ന് ദൈവാത്മാവ് വളരെ നേരം ആലോചിച്ചിട്ട്, വളരെ നേരം ധ്യാനിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൈമാറുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുമ്പോൾ സ്വർഗം എന്നെ കാണിക്കുന്നു, ആണിപ്പഴുതുള്ള കരം നിൻ്റെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. അടച്ചിട്ടിരിക്കുന്ന, കയറാൻ കഴിയാതെ വണ്ണം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്ന ആ ഭവനത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ കരം നീണ്ടുവരുന്നു. ഇന്ന് സ്വർഗം പറയുന്നു, നിങ്ങളിൽ ചിലരുടെ ഭവനത്തിനകത്തേക്ക് ദൈവം കരം നീട്ടുകയാണ്. നിന്നെ വിടുവിക്കാൻ, നിന്നെ ഉണർത്താൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നീ വെച്ചിരിക്കുന്ന വിഷയത്തിന് പരിഹാരം വരുവാൻ ഒരിക്കൽ പോലും ഒരുത്തൻ പോലും നിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി വന്ന് കാര്യങ്ങൾ നടത്താതിരിപ്പാൻ, ആരും അകത്ത് പ്രവേശിക്കാതിരിപ്പാൻ, താഴിട്ട് പൂട്ടിയിരിക്കുന്ന ചില വിഷയങ്ങൾ, ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങൾ ആർക്കും നിൻ്റെ പ്രിയനകത്ത് കടക്കാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവപ്രവൃത്തി നടത്തത്തക്ക രീതിയിൽ, ദൈവപ്രസാദമുണ്ടാകത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് നടത്തിപ്പ് വരുത്താൻ, സ്തോത്രം, ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ അകത്ത് കടക്കാതിരിപ്പാൻ വേണ്ടി അകത്ത് നടച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തേക്ക് കരം നീട്ടുന്ന ദൈവം. ഞാൻ ആത്മാവിൽ പറയാം, നിൻ്റെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ കരം നീണ്ടാൽ പിന്നെ വിടുതലുകൾ ആരംഭിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നടത്തിപ്പിൽ വരുത്തത്തിൽ നിന്ന് വാദിക്കുന്ന വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ കരം ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ശുനേങ്കാരിയുടെ വീടിനകത്തേക്ക് ചെറിയൊരു
ദ്വാരത്തിലൂടെ കൈനീട്ടി നിൽക്കുന്ന കർത്താവിനെ ഞാൻ ആത്മാവിൽ കാണുമ്പോൾ, ആ പ്രാണപ്രിയനെ, അവക്ക് വേണ്ടി, അവളുടെ വിടുതലിന് വേണ്ടി, അവളെ ഉയർത്താൻ വേണ്ടി, അവളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, അവളെ മാനിക്കാൻ വേണ്ടി, അവളുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി, അവളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ വേണ്ടി അകത്തേക്ക് കരം കടത്തുന്ന ദൈവപുത്രനെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിലെ മറ്റു ചില ഭാഗങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് എന്നെ ബോധിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 2:21 വാക്യം, ആദം ഒറ്റക്കിരിക്കുന്ന ഒരു കാലഘട്ടം, ചെറിയ ചുരുങ്ങിയ ചില ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം, എനിക്കറിയില്ല. സ്തോത്രം. ആദം ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ദൈവത്തിന് തോന്നി മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല. ദൈവം എന്തോ ചെയ്തു, വേറെ കുറേ മണ്ണെടുത്ത് സ്തോത്രം കുഴച്ച് പരിവപ്പെടുത്തി ഉണ്ടാക്കി എന്നല്ല, ആദമിനെ ഒന്നൊരു ഗാഢനിദ്ര വരുത്തി. എന്നിട്ട് അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എടുത്തു? ദൈവം പുറത്ത് നിന്നിട്ട് വാരിയല്ലേ പുറത്തു പോകാൻ വിളിക്കുകയല്ല ചെയ്തത്, ദൈവം ആദമിൻ്റെ അകത്തേക്ക് കൈകടത്തി. ഒരു ഗാഢനിദ്ര വരുത്തിയതിന് ശേഷം ആദമിൻ്റെ അകത്തേക്ക് കത്തിയില്ലാതെ, സ്തോത്രം, ശരീരം കീറി മുറിക്കാതെ ദൈവം സൃഷ്ടാവിൻ്റെ കരം അവൻ്റെ അകത്തേക്ക് കടത്തി ഒരു വാരിയല്ല് പുറത്തേക്കെടുത്തു. മറ്റൊരു രൂപമായി, മറ്റൊരു പങ്കാളിയായി, മറ്റൊരു വ്യക്തിത്വമായി പുറത്തു കൊണ്ടുവന്ന് രണ്ടാമത് ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിനകത്തേക്ക്, ആദ്യത്തേത് നിൻ്റെ ഭവനത്തിനകത്തേക്ക് കരം നീട്ടുന്ന ദൈവത്തെ ഞാൻ കണ്ടു, രണ്ട്, നിൻ്റെ ജീവിതത്തിനകത്തേക്ക് കരം നീട്ടുന്നൊരു ദൈവത്തെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. സ്തോത്രം. നിൻ്റെ ജീവിതം പൂർണ്ണമാകാൻ, നിൻ്റെ ജീവിതം ഒറ്റയ്ക്ക് അരിക്കാതിരിപ്പാൻ, നിൻ്റെ ജീവിതം തനിച്ചായി പോകാതിരിപ്പാൻ, നിൻ്റെ ജീവിതം ഏകാന്തതയിൽ തളച്ചിടാതിരിപ്പാൻ, നിൻ്റെ ജീവിതം തകർന്നു പോകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ജീവിതത്തിനകത്തേക്ക് കരം നീട്ടി. ഞാനതിനെ ശരീരത്തിനകത്തേക്ക് കരം നീട്ടിയതായി കാണുന്നില്ല, ജീവിത ഹിസ്റ്ററിക്കകത്തേക്ക് കരം നീട്ടിയിട്ട് നിൻ്റെ ജീവിതം സമ്പൂർണമാക്കി തീർക്കാൻ, നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ, നിൻ്റെ ജീവിതത്തിന് സ്തോത്രം മനോഹാരിതയും ഭംഗിയും ഉണ്ടാകാൻ, നീ പൂർണ്ണനാകാൻ, നീ പൂർണ്ണവതിയാകാൻ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ഉള്ളിലേക്ക് കരം നീട്ടിയിട്ട് ദൈവം തമ്പുരാൻ നിന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എന്തോ പുറത്തേക്കെടുത്ത് നിനക്ക് വേണ്ടി മറ്റൊന്നാക്കാൻ. ദൈവം ഒരു കൊള്ളക്കാരനെ പോലെ, ഒരു കള്ളനെ പോലെ അകത്ത് കയറി എന്തോ എടുത്തുകൊണ്ട് പോകുകയല്ല, സാത്താൻ വരുന്നത് അറക്കാനും മോഷ്ടിക്കുവാനുമാണ്. അവൻ നിൻ്റെ ജീവിതത്തിനകത്തേക്ക് കയറിയാൽ സ്തോത്രം ചിലത് അടിച്ചുകൊണ്ട് പോകും, ചിലത് മാറ്റിക്കൊണ്ട് പോകും. നിൻ്റെ സ്തോത്രം ദൈവാത്മാവിൽ പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, കള്ളനായ പിശാച് നിൻ്റെ അകത്തേക്ക് കരം നീട്ടിയാൽ അവൻ ചിലത് മോഷ്ടിച്ചുകൊണ്ട് പോകും. നിൻ്റെ അകത്തേക്ക് സ്തോത്രം കയറി വന്നാൽ ചിലത് നിൻ്റെ സമാധാനം, സന്തോഷം, ആരോഗ്യം, ആന്തരിക അവയവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കൈ നിൻ്റെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അത് മറ്റൊന്നായി, മനോഹാരിതയായി, നിനക്ക് അനിവാര്യമുള്ള ഒന്നായി, ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ നിറവേറലിനായി ദൈവത്തിൻ്റെ കരം നിൻ്റെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ദിവസമായി ഈ ദിവസങ്ങളെ നമുക്ക് ആത്മാവിൽ കാണാം. ഒരു വാക്യം കൂടെ ദൈവം എന്നെ ഓർപ്പിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 7:33 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ ചെവിയിൽ വിരലിട്ടു. എൻ്റെ കർത്താവിൻ്റെ ചെറിയ വിരൽ ജടാവതാരമെടുത്ത് ഭൂമിയിൽ വന്ന ഒരു ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമം അണക്കാൻ കഴിയുന്ന രണ്ട് കരങ്ങളുടെ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ സ്തോത്രം കൊള്ളിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തേക്കാൾ വലുതായിരിക്കുന്ന സൃഷ്ടാവിൻ്റെ വലിയ കരം, മാനവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തു വന്ന മശിഹാതമ്പുരാനായി ഈ ഭൂമിയുടെ സ്തോത്രം വിരിമാറിൽ അവതരിച്ചപ്പോൾ അവൻ്റെ കരത്തിൻ്റെ ചെറിയ വിരൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കർത്താവിൻ്റെ ജടാവതാരത്തിലുള്ള വിരൽ എൻ്റെ വിരലിലേക്ക് നോക്കി ഞാൻ പറയുന്നു, ഇതിനേക്കാൾ അല്പം കൂടി ചിലപ്പോൾ ചെറുതായിരിക്കാം ആ കൊച്ചു വിരൽ, ആ സൃഷ്ടാവിൻ്റെ വിരൽ, മോശയുടെ കയ്യിലിരുന്ന കൽപ്പലകയിൽ സ്തോത്രം അഗ്നി സ്ഫുരിക്കുന്ന വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്ത, പ്രമാണം എഴുതി കൊടുത്ത ആ വലിയ കരത്തിൻ്റെ വിരൽ ജീവിതത്തിൽ പൊട്ടനായിപ്പോയ, അപൂർണനായിപ്പോയ, എല്ലാവരുടെ മുമ്പിൽ നിന്ദാപാത്രമായിപ്പോയ, ഓ സ്തോത്രം, എല്ലാവരുടെയും മുമ്പിൽ ഒരു അപമാന വിഷയമായിപ്പോയ അവൻ്റെ ശരീരത്തിൻ്റെ ചെറിയ ചെവിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ കർത്താവിൻ്റെ ചെറിയ വിരൽ കയറ്റി. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ?
നിൻ്റെ അപമാനം മാറാൻ, നിൻ്റെ സമൂഹത്തിലെ ഒറ്റപ്പെടൽ മാറാൻ, നിൻ്റെ നിന്ദ മാറാൻ, നിൻ്റെ അപൂർണത മാറാൻ, നിന്നെ നീയാക്കി മാറ്റാൻ, നിന്നെ പൂർണ്ണനാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ ചെറിയ വിരൽ നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ ശരീരത്തിനകത്തുള്ള ചെറിയ ഭാഗത്തൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഇവൻ്റെ സൃഷ്ടി പൂർണ്ണമാകുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനത മാറുകയാണ്. ഇവൻ്റെ പരിമിതികൾ മാറുകയാണ്. ഞാൻ മൂന്ന് ഭാഗം ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, നിൻ്റെ പുരയ്ക്കകത്തേക്ക് കരം നീട്ടുന്ന ദൈവം. രണ്ട്, നിൻ്റെ ജീവിതത്തിനകത്തേക്ക് കരം നീട്ടുന്ന ദൈവം. മൂന്ന്, നിൻ്റെ ശരീരത്തിനകത്തേക്ക് കരം നീട്ടുന്ന ദൈവം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ കാണുന്നു നിൻ്റെ വിഷയത്തിലേക്ക് കരം നീട്ടുന്ന ദൈവം. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർ ആത്മാവിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും, നാഥ നിങ്ങൾ ഉപവാസത്തിലാണോ ഈ ദിവസങ്ങൾ, നിങ്ങൾ പ്രാർത്ഥനയിലാണോ? ഒരുപാട് പേര് പറയുന്നു. കർത്തൃദാസൻ പറയുന്നത് പോലെ മാർച്ച് 31-ാം തീയതിക്കുള്ളിൽ ചില കാര്യങ്ങൾ നടക്കണമെന്നാഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കണ്ണുനീരിലാണ്, സംഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, നിൻ്റെ കുടുംബത്തിനകത്തേക്ക് കരം നീട്ടുന്ന, നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നീ ഒതുങ്ങിപ്പോയ വിഷയത്തിൽ നിന്ന് പുറത്തിറക്കുവാൻ, നീ നിന്ന് പൂർണ്ണനാക്കാൻ, നിൻ്റെ നിന്ദയും നാണക്കേടും മാറ്റാൻ, നിൻ്റെ ജീവിതത്തിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കും നിൻ്റെ ശരീരത്തിലേക്കും കരം നീട്ടുന്ന ദൈവത്തെ ഞാൻ തിരുവെഴുത്തിലെ മൂന്ന് ഭാഗത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു. എത്ര പേർ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? കർത്താവേ, എൻ്റെ ശരീരത്തിൽ രോഗമുണ്ട്, എൻ്റെ കുഞ്ഞിനൊരു ബലഹീനതയുണ്ട്, അവൻ്റെ ജന്മനാവുള്ള വൈകല്യമുണ്ട്, എൻ്റെ കർത്താവെ എൻ്റെ വീടിനകത്തൊരു പ്രശ്നമുണ്ട്, എന്നും കലഹം, എന്നും പ്രശ്നം, ഞങ്ങളുടെ വീടിനകത്ത് എന്നും ഒരു മന്ദതയാണ്, എന്താ സംഭവിച്ചെന്നറിയില്ല. എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ വീടിനകത്തേക്ക് നീളട്ടെ, എൻ്റെ ജീവിതത്തിനകത്തേക്ക് നീളട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും പൂർണ്ണമാകാത്ത ചില വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിട്ടില്ല, അവൻ ഒറ്റയ്ക്കാണ്, അവൾ ഒറ്റയ്ക്കാണ്, വയസ്സത്രയായി, ഒത്തിരി ആവലാദികളും നൊമ്പരവും പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം, സൃഷ്ടാവിൻ്റെ കരം, അഗ്നി സ്ഫുരിക്കുന്ന കരം, ആകാശത്തെ വിരിച്ച കരം, മണ്ണെടുത്ത് മനുഷ്യനെ നിർമ്മിച്ച കരം, ആ കൊച്ചു വിരൽ ഒന്ന് പ്രാർത്ഥിച്ച, അപ്പാ അങ്ങയുടെ ചെറിയ വിരലൊന്ന് എൻ്റെ വിഷയത്തിനകത്തേക്ക് ഇട്ടാൽ മതി, ഞാൻ രക്ഷപ്പെടും. ഒന്ന് പ്രാർത്ഥിച്ചേ, നിൻ്റെ കൊച്ചു വിരലൊന്നിട്ടാൽ മതി, ഞാൻ രക്ഷപ്പെടും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് കൈകടത്തിയ വിഷയമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കിടക്കുന്നത്. കോടതി ഇടപെട്ടിട്ട്, സഭ ഇടപെട്ടിട്ട്, കുടുംബക്കാരിടപെട്ടിട്ടൊന്നും അവർ പലരും കൈകടത്തിയിട്ട് രക്ഷപ്പെടാതെ പോയ ചിലരെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന, നിന്ന് ചുമന്ന് തളരുന്ന കുടുംബം, നരകതുല്യമായിരിക്കുന്ന ഭവനം, തടവറ പോലെ കിടക്കുന്ന ചിലർ, അവരുടെ വീടിനകത്തേക്ക്, അവരുടെ ജീവിതത്തിനകത്തേക്ക്, അവരുടെ ശരീരത്തിനകത്തേക്ക് പലരെ കൈകടത്തിയിട്ടും നന്നാവാതെ, രക്ഷപ്പെടാതെ, മറുപടി കിട്ടാതെ പോയ വിഷയത്തിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ കരമൊന്ന് കടത്തണമേ. ആദവിനകത്തേക്ക്, ശുനേങ്കാരിയുടെ വീടിനകത്തേക്ക്, ആ ചെകിടൻ്റെ ചെവിക്കകത്തേക്ക് കടന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രാർത്ഥിക്കുന്ന, ഇതൊന്നിലധികം പ്രാവശ്യം കേട്ട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ആ കരം നീളണമേ. സ്വർഗമത് ചെയ്യണമേ. അങ്ങയുടെ കരമിറങ്ങി വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.